തൽക്കാലത്തേക്ക് അയാളെ കൊണ്ടുള്ള ശല്യം എന്തായാലും ചേച്ചിക്ക് ഉണ്ടാവില്ല. അത് പോരല്ലോ മോളെ, ഇനി ഒരിക്കലും അവൻ എന്റെ മോളെ ശല്യപ്പെടുത്താൻ വരരുത്. അതിന് വേണ്ടത് ഡിവോഴ്സ് ആണ് അച്ഛ. എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ടെത്തി ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയധികം നീട്ടിക്കൊണ്ട് പോരുതെന്നാ എന്റെ ഒരു അഭിപ്രായം. അച്ഛാ, ശേഖരേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരവും കിട്ടിയില്ല മോളെ. ഞങ്ങൾ അതേ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സൂര്യ, മോൾ ഒന്നുകൂടെ ആ എസ് പി പോയി കാണണം. ചിലപ്പോ ശേഖരന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. നമുക്ക് സംസാരിക്കാം അച്ഛാ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ. അദ്ദേഹം നമ്മളെ സഹായിക്കാതിരിക്കില്ല. ഇങ്ങോട്ട് വരുന്ന വഴി ശേഖരേട്ടനെ പറ്റി തന്നെയായിരുന്നു അറിയിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനായിരുന്നു അച്ഛാ അന്ന് അവരെ രണ്ടുപേരും തമ്മില് അകറ്റിക്കളഞ്ഞത്? സാരല്ല ആര്യ, പഴയതോർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാ സൂര്യമോൾ അങ്ങനെ പറഞ്ഞത്. നിങ്ങളെ വിഷമിക്കണ്ട, ശേഖരൻ തിരിച്ചു വന്നാലുടനെ ആ തെറ്റ് നമുക്ക് തിരുത്താവല്ലോ. അന്തസ്സും സമൂഹത്തിലുള്ള നിലയും വിലയും ആയിരുന്നു അന്ന് എനിക്ക് വലുത്. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ നമ്മുടെ നിർവചനങ്ങൾക്കും അപ്പുറമായിരുന്നു എന്ന് ബോധ്യമായി. പറഞ്ഞത് ശരിയാണ് ലക്ഷ്മി, ഋഷിക്ക് സ്വയം ബോധ്യമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. സൂര്യയോടൊപ്പമുള്ള യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് അവന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു നല്ല മാറ്റം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത്. അത് ഒരു നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ കുറച്ചു ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. ദൂരയാത്രയാണോ? അതെ, കുറച്ചു ദൂരത്തേക്ക് തന്നെയാ. ഉത്തർപ്രദേശിലെ ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രസന്റേഷൻ ഉണ്ട്, പോകാതിരിക്കാൻ പറ്റില്ല അവിടേക്ക്. അതിനിടയിൽ ഇവിടെ ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. അതുകൊണ്ടാണ് പോകുന്ന കാര്യം ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇവിടെ ഇല്ലാത്ത തക്കം നോക്കി റാണിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കമുണ്ടായാൽ ലക്ഷ്മി എന്നെ അപ്പ തന്നെ വിളിച്ചറിയിക്കണം. ശരിയതേ, സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും വിശ്വസിക്കാനാവാത്ത അവസ്ഥ. അത് വല്ലാത്തൊരു ഗതികേടാണ്. ആദ്യം എപ്പോഴാ പുറപ്പെടുന്നത്? കാലത്ത് തന്നെ പുറപ്പെടും. ആദി, എനിക്ക് ആദ്യോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞോളൂ. നമ്മുടെ കോളേജിനോട് ആദിക്ക് വല്ല വിരോധം ഉണ്ടോ? മനസ്സിലായില്ല. ഈയിടെയായി ആദിയുടെ പ്രവൃത്തി കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അങ്ങനെ തോന്നുന്നെങ്കിൽ അതെന്റെ കുഴപ്പമല്ലല്ലോ. മാർത്തോമ കോളേജിന്റെ ഒരു ക്യാമ്പസ് ഈ സിറ്റിയിൽ തുടങ്ങാൻ പോകുന്നത് ആദിക്ക് അറിയാത്തതാണോ? അതിനിപ്പോ എന്താ പ്രശ്നം? അപ്പോ ആദിക്ക് മാത്രം അതിലൊരു പ്രശ്നവുമില്ല. യൂണിവേഴ്സിറ്റിയുടെയും ഗവൺമെന്റിന്റെയും നിബന്ധനകൾക്ക് വിധേയമായി ഇവിടെ ഇപ്പൊ ഒരു പുതിയ ക്യാമ്പസ് തുടങ്ങാനുള്ള അവകാശം അവർക്കും ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷേ അതിന്റെ മേധാവിയായി അവരോധിക്കപ്പെട്ടത് അതിഥിയെയും. അപ്പോ മാർത്തോമ കോളേജിന്റെ ക്യാമ്പസ് വരുന്നതിലല്ല, അതിഥി അതിന്റെ മേധാവിയാക്കിയതാണ് പ്രശ്നം. പിന്നെ കഴിവുള്ളവർക്ക് അങ്ങനെ പല സ്ഥാനങ്ങളിൽ ലഭിക്കും. അതിഥിയുടെ പ്രത്യേക താല്പര്യം ഒന്നുകൊണ്ട് മാത്രം അവരിവിടെ ക്യാമ്പസ് തുടങ്ങുന്നതെന്നായി എനിക്ക് കിട്ടിയ വിവരം. അങ്ങനെ പല വിവരങ്ങളും കിട്ടും.
ചില വിവരങ്ങളുടെ പേരിൽ ഇതിനു മുമ്പ് ഇവിടെ പലതും കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. എനിക്കറിയാം, ആദ്യം ഇപ്പോ അവൾക്ക് കൂട്ടു നിൽക്കുകയാണെന്ന്. ഇരിക്കുന്ന കൊമ്പ മുറിക്കുന്നെന്ന് ഓർമ്മ വേണം. ഇതൊക്കെ പണ്ടേ ഓർത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആദികേശവ കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് സ്വയം കയറിയിരുന്ന ആളല്ലേ. കോളേജിന്റെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്താൻ എന്ത് നടപടിയാണ് പ്രിൻസിപ്പളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? എന്താ, ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം അറിഞ്ഞ് പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്താൽ ഒരു മാർത്തോമ കോളേജിനും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതല്ല വ്യക്തികളോടുള്ള പ്രതികാരമാണെങ്കിൽ അതിന് നന്നാക്കേണ്ടത് സ്വന്തം മനസ്സ് തന്നെയാണ്. അപ്പൊ കുടുംബം തകർത്തിട്ടായാലും വേണ്ടില്ല, അവള് രക്ഷപ്പെടണമെന്നാ വിചാരം. ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഒരു സദ്യയൊക്കെ കൊടുക്കായിരുന്നു. അതൊന്നും വേണ്ട ടീച്ചർ. ആ വേണ്ടെങ്കി വേണ്ട, അതൊക്കെ പിറന്നാളുകാരിക്ക് വിട്ടിരിക്കുക. ക്ഷേത്രത്തിലെ തിരക്ക് കുറവായത് നന്നായി. ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് എന്താ പരിപാടി? എന്താ പരിപാടി? പിറന്നാളിന് വലിയ ആഘോഷമൊന്നും ഇല്ലെങ്കിലും അക്കാമ്മയോട് നല്ലൊരു സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നിട്ട് അക്കാമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. വീട്ടിലാവുമ്പോ ഓരോ പിറന്നാളിലും അമ്മ ചോറ് വരത്തരും. ഒരു കൊച്ചുകുട്ടിയെ പോലെയാ അമ്മ എനിക്ക് ചോറ് വരത്തരുക. അമ്മ ലാളിച്ചിലാളിച്ച് വഷളാക്കിയതിന്റെ ലക്ഷണം കാണാനുണ്ട്. ഈ പിറന്നാളില് എന്റെ ടീച്ചറാണ് അമ്മയുടെ സ്ഥാനത്ത്. ടീച്ചർ, റോഷൻ. റോഷൻ, ഈശ്വരനെ നേരിട്ട് കണ്ട് എന്തോ പറയാൻ പോയതല്ലേ? ഇന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇന്നെന്റെ പിറന്നാളാ. ആണോ? ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ സൂര്യ. താങ്ക് യു റോഷൻ. ആ ടീച്ചർ, റോഷൻ വാ. ടീച്ചർ, അന്ന് ഗോപാല ഭർത്തന് ഞാനിങ്ങോട്ട് വരുമ്പോ എന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നില്ലേ? അതെ, അത് കിട്ടിയത് ഈ റോഷനായിരുന്നു. റോഷൻ കെ റോഷൻ, മനസ്സിലായി. സൂര്യ എപ്പോഴും പറയുന്ന അതിഥി ടീച്ചറാണെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. റോഷൻ ഇപ്പൊ എന്ത് ചെയ്യാ? എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാ അങ്ങനെ കൃത്യമായിട്ടൊരു ഉത്തരവില്ല ടീച്ചർ. പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും. ജീവിക്കാൻ വേണ്ടി നേരായ മാർഗത്തിൽ എന്ത് പണിയും ചെയ്യും. റോഷൻ ആള് കൊള്ളാലോ. റോഷൻ ഇങ്ങനെയാ ടീച്ചർ, സംസാരിച്ചെന്ന സമയം പോകുന്നത് അറിയില്ല. അല്ല ടീച്ചർ, ഇപ്പോ ഏത് കോളേജിലാ വർക്ക് ചെയ്യുന്നത്? കുറച്ചു കാലമായിട്ട് പഠിപ്പിക്കുന്നില്ല റോഷൻ. മാർത്തോമ കോളേജിന്റെ പുതിയ ക്യാമ്പസ് ഓപ്പൺ ചെയ്യാൻ പോവാ. ടീച്ചർ ആവോ അതിന്റെ പ്രിൻസിപ്പൽ? ആണോ? ടീച്ചർ ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത്. എന്താ റോഷൻ? പിന്നെ അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു പണി വാങ്ങിച്ചു തരാമോ? ഇങ്ങനെ ഓടി ഓടി മടുത്തു ടീച്ചർ. പിന്നെ ഓടുന്ന അനുസരിച്ചുള്ള മെച്ചം ഇല്ലതാനും. ജോലി എന്നൊക്കെ പറയുമ്പോ ഞാൻ ഡിഗ്രി വരെ കഴിഞ്ഞതാ ടീച്ചർ. വീണ്ടും പഠിച്ച് ഒരു ജോലിയൊക്കെ സമ്പാദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്തു പറ്റി? കുടുംബത്തിന്റെ കുറെ സാമ്പത്തിക ബാധ്യതകൾ. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ ജോലി ഇറങ്ങി. ഒരു വിധത്തിലാ ഞാൻ ഡിഗ്രി പൂർത്തിയാക്കിയത്. അതോടെ നിലച്ചു പഠനം. ഓരോ ദിവസവും പണത്തിന് ആവശ്യം വരുമ്പോൾ പഠിക്കാൻ എവിടാ സമയം ടീച്ചറെ? ഞാൻ ശ്രമിക്കാം റോഷൻ. എന്തായാലും മതി ടീച്ചർ, സൂര്യയുടെ ടീച്ചറായതുകൊണ്ട് മാത്രമാ ഞാൻ പറഞ്ഞത്. റോഷൻ വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട്. ഇല്ല, എനിക്കൊരു ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കല്ലേ ടീച്ചർ. സൂര്യ, പിന്നെ ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചേക്കണേ. അത് ഞാൻ ഏറ്റു റോഷൻ. റോഷൻ ധൈര്യം. ഓക്കെ ശരി, എന്നാ വരട്ടെ. റോഷൻ ഒരു പാവാ ടീച്ചർ, എന്തും തുറന്നങ്ങ് പറയുന്ന പ്രകൃത. പാവം, ഉമ്മയെ ചികിത്സിക്കാൻ തന്നെ നല്ലൊരു തുക വേണം.
പിറന്നാളുകാരിക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ലേ അക്കാമ? സ്പെഷ്യൽ ഒക്കെ ഉച്ചയൂണിന്, ഇപ്പൊ സാധാരണ ഭക്ഷണം. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ മോഹനേട്ടനെ പറ്റി ആലോചിച്ചു പോയതാ ടീച്ചർ. അത് കഴിഞ്ഞില്ലേ സൂര്യ, ആ എസ് പി സൂരജ് അയാളെ വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടല്ലേ. ഇനി അയാളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. എനിക്ക് മോഹനേട്ടന് അത്ര വിശ്വാസം പോരാ. ബന്ധം നിയമപരമായി തന്നെ വേർപെടുത്തണം. എന്നാലേ എന്റെ ചേച്ചിക്ക് സ്വസ്ഥത ഉണ്ടാവൂ. അതിനി തടസ്സമില്ലല്ലോ സൂര്യ. ഡിവോഴ്സ് പെറ്റീഷനിൽ അയാൾ ഒപ്പിടാന്ന് എസ് പിയോട് സമ്മതിച്ചതല്ലേ. ഒരുപക്ഷെ മോഹനേട്ടൻ ഒപ്പിട്ടില്ലെങ്കിൽ വീണ്ടും പഴയ പടി തന്നെ ആവില്ലേ ടീച്ചർ? ആ അത് അപ്പോഴല്ലേ. നീ അതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കണ എന്തിനാ? തൽക്കാലം എന്തായാലും അവനെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാവില്ല. ദേ സൂര്യ, ഇന്നൊരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെ ഡല്ലായിരിക്കാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക്. ദേ കുട്ടി, പിറന്നാൾ കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമേ ഉണ്ടാവൂട്ടോ. കേട്ടല്ലോ അക്കാമ്മ പറഞ്ഞത്. ഈ പറയുന്ന ആൾക്ക് ചില വർഷം പിറന്നാളേ ഉണ്ടാവാറില്ല. അതിപ്പോ എന്റെ കുറ്റാണോ? ഞാൻ ജനിച്ചത് ഫെബ്രുവരി 29 പോയി, ചില വർഷം കലണ്ടറിൽ കാണില്ല. ആരോ വന്നിട്ടുണ്ട്, ഞാൻ പോയി നോക്കാം. നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിക്കായിരുന്നു. വേണ്ട ടീച്ചർ, വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോ അതിനൊന്നും ഒരു മൂഡില്ല. സൂര്യ, വീണ്ടും തുടങ്ങണ്ട, വീട്ടിലെ കാര്യമൊക്കെ ശരിയായിക്കോളും. ആ സാറോ, വരൂ സാറേ. സൂര്യകുഞ്ഞെ, ഒരാള് വന്നിട്ടുണ്ട് സൂര്യകുഞ്ഞിനെ കാണാൻ. Many, many happy returns of the day, Surya. Thank you, sir. But Surya, ഇതെന്താ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒന്നുമില്ലേ? ഇവിടെ അതിന്റെ ലക്ഷണം ഒന്നും കാണുന്നില്ല. അതിരിക്കട്ടെ, സാർ എങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ അല്ലേ? ആ ടീച്ചറെ, നമുക്ക് സൂര്യയുടെ ബർത്ത്ഡേ കുറച്ചുകൂടെ ഗംഭീരമായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. ശരി, കോഫിയാണ്. ഇതൊന്ന് ആഘോഷിക്കണമെന്ന് ഞാനും വിചാരിച്ചതാ, പക്ഷെ ഇവള് സമ്മതിക്കണ്ടേ? അതെന്ത് പറ്റി? ഞാൻ സാറിനോട് പറഞ്ഞിരുന്നില്ലേ ശേഖരേട്ടന്റെ കാര്യം? ഇപ്പൊ കടലിൽ പോയിട്ട് ഒരാഴ്ചയായി, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. വീട്ടിലെല്ലാരും ആകെ ടെൻഷനില്ല. കേരളത്തിൽ നിന്ന് ഫിഷിങ്ങിനായിട്ട് പോയിട്ടുള്ള ചിലർ ശ്രീലങ്കയിൽ എത്തിയതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശേഖരൻ ശ്രീലങ്കയിലെ ഏതെങ്കിലും ആശുപത്രിയിലോ അല്ലെങ്കിൽ ജയിലിലോ കാണും. സാർ പറയുന്നത്? അതിനെപ്പറ്റി ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു കൺഫർമേഷൻ കിട്ടാതിരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ സൂര്യയോടൊന്നും പറയാതിരുന്നത്. ആ ലിസ്റ്റില് ഫിഷിങ്ങിന് പോയ ആരും മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലോ. ഡെഫിനറ്റ്ലി. സൂര്യ, താനതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വേണ്ടത് ചെയ്യാം. ഇപ്പൊ സമാധാനമായല്ലോ സൂര്യ.